ഹായ് ഫ്രണ്ട്സ്, ഈസ്റ്റി ടേസ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വാഴക്കൂമ്പ് കൊണ്ടുള്ള കട്ട്ലേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ബീഫ് കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമല്ലേ, അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന വാഴക്കൂമ്പ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ വാഴച്ചുണ്ട് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. രണ്ട് മീഡിയം സൈസ് കിഴങ്ങും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ആറ് ബ്രെഡ് കഷ്ണം പൊടിച്ചു വെച്ചിട്ടുണ്ട്. രണ്ട് മുട്ടയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ഇളക്കി വയ്ക്കുക. ഉപ്പ് പൊടിച്ചത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വയ്ക്കുക. പിന്നെ ഒരു രണ്ട് വലിയ സബോള കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി ഒരു പാനെടുത്ത് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില മൂത്ത് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർക്കാം. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. സബോള നന്നായിട്ട് വഴറ്റുക. ഇപ്പോൾ നമുക്ക് കുറച്ച് പെരിഞ്ചീരകവും കറുവാപ്പട്ടയും കൂടെ ചതച്ച് ചേർക്കാം. ഞാൻ അര സ്പൂൺ ചില്ലി പൗഡർ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഞാൻ കൂടുതൽ ചേർക്കുന്നുണ്ട്, ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവേ. അര സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. പൊടിയൊക്കെ നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് നമുക്ക് കൂട്ടോ കുറയ്ക്കോ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് നമുക്കതിലേക്ക് ചേർക്കാം. നമുക്കൊന്ന് വഴറ്റാതെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ലേശം വെള്ളം വേണമെങ്കിൽ ഒന്ന് തളിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചില്ലെങ്കിലും സാരമില്ല, നമുക്കതൊന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതി. അധികം വേവില്ലാത്തതാണല്ലോ വാഴക്കൂമ്പ് എന്ന് പറയുന്നത്. ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. വേണമെങ്കിൽ കുറച്ച് ലേശം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ മൂടി വെക്കാം. പല നാട്ടിലും വാഴക്കൂമ്പ് വാഴച്ചുണ്ട് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. നമുക്ക് അതിലേക്ക് കുറച്ച് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് ചേർക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കാം. പൊടിയാത്ത കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ടത് പൊടിച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ അത് ഞാനൊരു പാത്രത്തിലേക്ക് മിക്സ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ വേണമെങ്കിൽ നമുക്ക് കൈ കൊണ്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അത് മിക്സ് റെഡിയായി. ഇനി നമുക്കത് അത് ഏത് രീതി വേണമെങ്കിലും ഏത് സൈസ് വേണമെങ്കിലും നമുക്കത് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ വട്ടത്തിലാണ്, റൗണ്ട് ഷേപ്പിലാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ മുട്ടയിൽ മുക്കി നമുക്കതിന് ബ്രെഡ് ഡ്രംസ് കൂടെ മുക്കിയിട്ട് എടുക്കാം. നമുക്കങ്ങനെ എല്ലാം ഒന്ന് ഏത് ഷേപ്പ് വേണം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലെടുത്ത് മുട്ടയിൽ മുക്കി ബ്രെഡ് പൊടിയിൽ മുക്കി എടുക്കുവാണ്. നമ്മൾ സാധാരണ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമല്ലേ, ബീഫ് കട്ട്ലേറ്റും ചിക്കൻ കട്ട്ലേറ്റും ഉണ്ടാക്കുമല്ലേ, അതേ രീതി തന്നെയാണ്, അതേ പ്രോസസ്സിങ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് ബീഫിനൊക്കെ ആണെങ്കിൽ ഭയങ്കര വിലയാണ്. നമ്മുടെ വീട്ടിലാണെങ്കിൽ കിട്ടുന്ന ഈ ബീഫ് ഈ വാഴക്കൂമ്പ് കൊണ്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ എല്ലാം അത് റെഡിയാക്കിയിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പൊടിയാതെ എടുക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഇനിയിപ്പം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊഴിച്ച് നമുക്ക് എണ്ണ ചൂടായപ്പോൾ ഓരോന്നിട്ട് കൊടുക്കാം. അതൊരു വശം മൂത്തിട്ടുണ്ട്, നമുക്കത് തിരിച്ചിടാം. നമുക്ക് തിരിച്ച് മറിച്ചുമിട്ട് അതൊന്ന് മുരിച്ചെടുക്കാം. നമ്മൾ അധികം വേകേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ അതിനകത്തുള്ള എല്ലാം വേവിച്ച് വെച്ചിരിക്കുന്ന സംഭവങ്ങളായതുകൊണ്ട് പിന്നെ അത് അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മുരിച്ചെടുത്താൽ മാത്രം മതി. വളരെ സിമ്പിളാണ്, അതേസമയം ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും അതിൻ്റെ ടേസ്റ്റ് നിങ്ങളൊന്ന് അറിയണം. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നമ്മൾ തീർച്ചയായിട്ടും പിന്നെയും പിന്നെയും അത് ഉണ്ടാക്കുന്നതായിരിക്കും. നമുക്ക് തിരിച്ച് മറിച്ച് എവിടെയാണ് വേഗത്ത് ആ സൈഡ് നോക്കിയൊന്ന് മുരിച്ചെടുക്കാം.
ഇപ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ബാക്കിയുള്ളതും കൂടെ നമുക്ക് അതുപോലെ തന്നെ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. അത് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കതും കോരിയെടുക്കാം. നമ്മുടെ കട്ട്ലേറ്റ് അങ്ങനെ റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും 100% ഞാൻ ഉറപ്പായിരുന്നു നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ പിന്നെയും അത് ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്, വളരെ വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റും കൂടെ ഇടുക. കൂടുതൽ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വളരെ ടേസ്റ്റി സിമ്പിളുമായിട്ടുള്ള വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.